ഒറ്റദിനത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്ന അപൂർവ വാർത്ത കത്തോലിക്ക കൂട്ടായ്മകളിൽ ചർച്ചയാവുന്നു. രണ്ടു പേർ വൈദിക ശുശ്രൂഷയിലേക്കും ഒരാൾ ഡീക്കൻ പദവിയിലേക്കുമാണ് കടന്നത്. യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയിലെ കത്തോലിക്ക സഭയാണ് അസാധാരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തിരുപ്പട്ട ഡീക്കൻപട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷിയായത്. ബ്രദർ റെനാറ്റോ പുഡാർ സ്പ്ലിറ്റ് മക്കാർസ്ക അതിരൂപതയ്ക്ക് വേണ്ടിയും ബ്രദർ മാർക്കോ പുഡാർ ഫ്രാൻസിസ്കൻ സഭയ്ക്ക് വേണ്ടിയും തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ ബ്രദർ റോബർട്ട് പുഡാർ ഫ്രാൻസിസ്കൻ സഭയിലാണ് ഡീക്കൻ പട്ടം സ്വീകരിച്ചത്. ആറ്റുനോറ്റു വളർത്തിയ മൂന്നു മക്കളെയും ദൈവശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചതിന്റെ അഭിമാന നിമിഷത്തിലാണ് ഐവാൻ പുഡാർ, അനിറ്റ പുഡാർ ദമ്പതികൾ. സോളിനിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ സ്പ്രിറ്റ് മാക്കാസ അതിരൂപതയുടെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ മോൺസിന്യൂർ സെർജിൻ പുകിജിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുക്കർമ്മങ്ങൾ. അപൂർവമായി നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഹോളി ഫാമിലി ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ദൈവം വിളിക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതയെ ഭയപ്പെടരുതെന്ന് വചനസന്ദേശത്തിലൂടെ മോൺസിന്യൂർ പുജിക് പറഞ്ഞു. പൂർണ്ണമായും വേർതിരിവില്ലാതെയും ദൈവത്തിന്റെ കരുതലിന് കീഴടങ്ങുക, അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും മോൺസിന്യൂർ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നവവൈദികർക്കുണ്ടാകട്ടെയെന്നും ആശംസയിൽ മോൺസിന്യൂർ പുജിക് പറഞ്ഞു. ജനസംഖ്യയുടെ 78% കത്തോലിക്കരുള്ള ക്രൊയേഷ്യയിൽ മൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ അതിരൂപതയാണ് സ്പ്രിറ്റ്മാർക്ക് അതിരൂപത. 44 ലക്ഷത്തിലധികം കത്തോലിക്കരുള്ള അതിരൂപത കൂടിയാണ് സ്പ്രിറ്റ്മാർക്ക് അതിരൂപത. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്.